മലമുറുക്കം കുറയ്ക്കാൻ ഒരു നാച്ചുറൽ ആയ പ്രതിവിധി. പ്രിയ പ്രേക്ഷകർക്ക് സസ്നേഹ നമസ്കാരം. നമ്മൾ ബഹുഭൂരിപക്ഷ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മലം മുറുകി പോവുക എന്നുള്ളത്. മുറുക്കം കൂടിക്കഴിഞ്ഞാൽ മലബന്ധമാകും, പുറത്തേക്ക് പോകില്ല, വളരെ ബുദ്ധിമുട്ടാണ്. മലബന്ധം വന്നു കഴിഞ്ഞാൽ വയറ് വീർക്കാൻ തുടങ്ങും, സ്വസ്ഥമായിട്ടൊരു വഴിക്കുള്ള യാത്ര പോലും നമുക്ക് പറ്റില്ല. സമയം വെച്ച് യാത്ര ചെയ്യുകയും മറ്റ് ജോലികൾ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയായത്. അപ്പോൾ ഇത് മലമുറുക്കം കുറയ്ക്കണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ വാങ്ങുന്ന മരുന്നുകൾ മലം കണ്ടമാനം അയച്ചു വിടുന്നവയാണ്. മരുന്ന് കഴിക്കാതെ ഇതൊന്ന് മാറ്റാമെന്ന് വെച്ചാൽ ഒട്ടും നിർവാഹവും ഇല്ലതാനും. പലരും ഉഴറി നടക്കുകയാണ്, എന്തൊരു പ്രതിവിധിയുണ്ട്. കൃത്യമായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റണം, ആശ്വാസമായിട്ടൊന്ന് ജോലിക്ക് പോകാൻ പറ്റണം, ഏതെങ്കിലും ഒരു വഴിക്ക് യാത്ര പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകണം. അതിനാകെ വേണ്ടത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് മലം ഒന്ന് അയഞ്ഞു പോകണം, ഇളകിപ്പോവുകയല്ല, സാമാന്യമായിട്ടൊന്ന് അയഞ്ഞു പോകണം. അങ്ങനെ മലം അയച്ചു വിടാൻ പറ്റുന്ന ഒരു നാച്ചുറൽ സ്റ്റൂൾ സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് പരിചയമുള്ള സാധനം തന്നെയാണ്, സാക്ഷാൽ കൊത്തമല്ലി. കൊത്തമല്ലി തിളപ്പിച്ച് അഥവാ വെന്ത് എടുക്കുന്ന വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കൊത്തമല്ലി വെന്ത വെള്ളമാകണം. കൊത്തമല്ലി വെന്ത വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം ഈ എഫക്റ്റ് കിട്ടില്ല, അതിൻ്റെ കൂടെ ഒരു സാധനം കോമ്പിനേറ്റ് ചെയ്താലേ ഉള്ളൂ, അത് മറ്റൊന്നുമല്ല പശുവിൻ പാലാണ്. പശുവിൻ പാല് വളരെ കുറച്ച് മതി, വളരെ കുറച്ച്, വളരെ ലൈറ്റായിട്ട് ഈ കൊത്തമല്ലി വെള്ളത്തിൽ ചേർക്കുക, ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കുക. സാധാരണ എല്ലാവരും ഇപ്പോൾ 2, 3, 4 ലിറ്റർ വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. ആ കുടിക്കുന്നത് ഈ വെള്ളമായാൽ മതി. അതായത് പാലൊഴിച്ച, പശുവിൻ്റെ പാലൊഴിച്ച് വളരെ ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്ന, അത് വളരെ കുറച്ച് മാത്രം പാലൊഴിച്ചിരിക്കുന്ന കൊത്തമല്ലി വെള്ളം 3 സാധാരണ കുടിക്കുന്ന വെള്ളത്തിന് പകരമായിട്ട് കുടിച്ചാൽ വളരെ ആശ്വാസം ഉണ്ടാകും, ശരീരത്തിന് തണുപ്പും വരും, ഒപ്പം തന്നെ ഈ പ്രശ്നം അങ്ങ് തീരുകയും ചെയ്യും. നാച്ചുറലായിട്ട് സ്റ്റൂളിനുണ്ടാകുന്ന മുറുക്കം അയച്ചെടുക്കും. വളരെ സോഫ്റ്റാണ്, സോഫ്റ്റ്നറായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സ്റ്റൂൾ സോഫ്റ്റ്നറുകൾ സ്ഥിരം ഉപയോഗിക്കാൻ പറ്റില്ല, പാടില്ല എന്ന് തന്നെ അവർ തന്നെ മുന്നറിയിപ്പ് തരും. ഇതിനാ അതിൻ്റേതായ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഡെയിലി നിങ്ങൾ ഉപയോഗിച്ച ഒരു കുഴപ്പമില്ല, കാര്യം ഇത് വയറിളകി പോവുകയോ കണ്ടമാനം അയഞ്ഞു പോവുകയോ അത് അവസാനം മലത്തിന് പകരം വെള്ളം പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ ടോയ്ലറ്റിൽ പോകേണ്ടത് എങ്ങനെയാണോ അങ്ങനെ മാത്രമേ ഇത് പോവുകയുള്ളൂ. അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത്ര ചിലവ് കുറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് ചെയ്ത് പരീക്ഷിച്ച് വിജയിക്കാവുന്ന സാധനങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തിനും മറ്റുള്ള സാധനങ്ങൾ തേടി അലയേണ്ടി വരുന്നു, ഒന്നുമില്ല. ഇപ്പോൾ ശരീരത്തിനും മനസ്സിനും സ്വസ്ഥതയുണ്ടാകാൻ ഇതുപോലെ ധാരാളം സംഗതികളുണ്ട്. അവയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഉള്ള അറിവുകൾ കിട്ടണമെങ്കിൽ എന്ത് വേണം? ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രയോഗിച്ച് നോക്കി അനുഭവപ്പെടുക, സ്വയം അനുഭവസ്ഥരാകുക, അതിനുശേഷം ഇതൊന്ന് ലൈക്ക് ചെയ്യുക, അനുഭവസ്ഥരായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് പ്രയോജനപ്പെടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.